ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ളൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ടോപ്പാണ് ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. 3 മീറ്റർ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. മെറ്റീരിയലിനെ 4 ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ വിഡ്ത്തും ഷോൾഡറും 3 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടോട്ടൽ 6 മാർക്ക് ചെയ്ത് കൊടുക്കാം. ആംഹോളിൻ്റെ ലെങ്ത്തായിട്ടൊരു 7 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെസ്റ്റ് റൗണ്ട് 10 മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ബോഡി ലെങ്ത് ഒരു 16 മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നന്നായിട്ട് വെയ്സ്റ്റ് റൗണ്ടും 10 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേസ്റ്റിൻ്റെ ഭാഗത്തും ചെസ്റ്റിൻ്റെ ഭാഗത്തും സെയിം അളവിൽ 10 ആണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ആം ഹോള് ചെരിച്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലായിട്ട് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്തും ബാക്ക് നെക്കിൻ്റെ ലെങ്ത്തും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് ഒരു 3 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ബാക്ക് നെക്കിൻ്റെ ലെങ്ത്തായിട്ടും മാർക്ക് ചെയ്ത് കൊടുക്കാം. ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും മെറ്റീരിയലിനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഈ മാർക്ക് ചെയ്ത പോയിൻറ്റിലൂടെ ബോഡി പാർട്ടിനെ കട്ട് ചെയ്ത് കൊടുക്കാം. ബോഡി പാർട്ടിലായിട്ട് ഫ്രണ്ട് പീസിനെയും ബാക്ക് പീസിനെയും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പീസിലായിട്ട് സെൻറ്ററിൽ ഇതുപോലെ ഓപ്പൺ ഇട്ട് കൊടുക്കാം. ഈ ഒരു ഭാഗത്തായിട്ട് ബട്ടൺസ് വെച്ച് കൊടുക്കാനാണ്. കറക്റ്റ് സെൻറ്ററിൽ നിന്നായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി സ്ലീവിനെ കട്ട് ചെയ്തെടുക്കാനായിട്ട് മെറ്റീരിയലിന് ഞാനിവിടെ 4 ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആം ഹോള് വെച്ചിട്ട് തന്നെ സ്ലീവിലും മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോളിൻ്റെ ഭാഗത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 17 ആണ് സ്ലീവിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. ലെങ്ത്ത് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നായിട്ട് ഒരു 7 സ്ലീവ് റൗണ്ട് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി സ്ലീവിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ചെറിയൊരു കട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 3 മെറ്റീരിയലാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് ബോഡി പാർട്ടും സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ട് ബാലൻസ് വന്നിട്ടുള്ള മെറ്റീരിയലാണിത്. ഇതിന് നമുക്ക് സ്കേർട്ടിൻ്റെ പൊഷനു വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാം. കാലിൻ്റെ മുട്ട് വരെയുള്ള ലെങ്ത്താണ് ഡ്രസ്സിന് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൽ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 28 സ്കേർട്ടിൻ്റെ ലെങ്ത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്കേർട്ടിന് വേണ്ടിയിട്ട് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ കട്ട് ചെയ്തെടുക്കുകയാണ്. നീളത്തിലുള്ള ഒറ്റ പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഈ മെറ്റീരിയലിനെ കറക്റ്റ് സെൻറ്ററിൽ നിന്നായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. സെയിം അളവിലുള്ള 2 ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബോഡി പാർട്ടിൽ നിന്നായിട്ട് ഫ്രണ്ട് പീസിനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗത്തായിട്ട് 2 ഓരോ പീസസ് ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം ഒന്ന് മെഷർ ചെയ്തെടുക്കാം. 2.5 വിഴുത്ത് വന്നിട്ടുള്ള 2 കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പണിൻ്റെ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം. ബോഡി പാർട്ടിൻ്റെ നല്ല വശവും ഈ ഒരു പീസിൻ്റെ നല്ല വശവും ഒരുമിച്ച് ഉള്ളിലായിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. ഇതിൽ നിന്നും ഒരു പീസിനെ എടുത്തിട്ട് ഇതുപോലെ റോങ് സൈഡിലേക്ക് ആക്കിയിട്ട് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. സീവ് ലെവൻസ് ഒക്കെ ഉള്ളിലായിട്ട് വരുന്ന രീതിയിലൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഞാനിവിടെ പിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു പീസിനെയും റോങ് സൈഡിലേക്ക് ആക്കിയിട്ട് ഒട്ടും പുറത്തേക്ക് തള്ളി നിൽക്കാത്ത രീതിയിൽ ഉള്ളിലേക്ക് ആക്കിയിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഞാൻ നേരത്തെ പിൻ ചെയ്ത് വെച്ച പോലെ തന്നെ 2 സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എൻഡിലായിട്ട് കുറച്ച് എക്സ്ട്രാ വന്നിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇതിൻ്റെ ഒരു സൈഡിലാണെങ്കിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ള പീസിനെ കറക്റ്റ് റോങ് സൈഡിലേക്ക് ആക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഈ സൈഡിലായിട്ട് പുറത്തേക്ക് തള്ളി വരുന്ന രീതിയിൽ റോങ് സൈഡിലേക്ക് ആക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു പീസിനെ വെച്ച് കൊടുക്കാം. ഈ ഒരു ഭാഗത്താണ് നമ്മളിനി ബട്ടൺസ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബാക്ക് പീസും കൂടെ വെച്ച് കൊടുത്തിട്ട് 2 ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്കിൽ ഫ്രിൽസ് വെച്ച് കൊടുക്കാനായിട്ട് 2.5 വിഴുത്ത് വരുന്ന നീളത്തിലുള്ള ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എൻഡ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്ത ശേഷം നേരെ ഹാഫ് ആക്കിയിട്ടും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം നെക്കിൽ ഫ്രിൽസ് വെച്ച് കൊടുക്കാനായിട്ട്. ഈ ഒരു പീസിൻ്റെ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്ത് നിന്നായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നെക്കിൻ്റെ ഈ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ ചെറിയ ഫ്രിൽസുകൾ ഇട്ട് കൊടുക്കുകയാണ്.
നെക്കിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നായിട്ട് തന്നെയാണ് ഫ്രിൽസ് ഇട്ട് കൊടുക്കുന്നത്. നെക്കിൽ കംപ്ലീറ്റ് ആയിട്ടും ഫ്രിൽസ് ഇട്ട് കൊടുത്തിട്ട് നമ്മളിതാ നെക്കിൻ്റെ മറ്റേ എൻഡിലായിട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഒരു സമയത്ത് നമുക്ക് ഈ ഒരു പീസിൽ എക്സ്ട്രാ വന്നിട്ടുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു പീസിൻ്റെ എൻഡും ഉള്ളിലേക്കാക്കിയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ രണ്ട് എൻഡിലായിട്ടും നല്ല നീറ്റായിട്ട് തന്നെ ഫ്രിൽസ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്രില്ല് വെച്ച് കൊടുത്തതിൻ്റെ മുകളിലായിട്ട് ക്രോസ് പീസസ് വെച്ചിട്ട് നെക്കിനെ ക്ലോസ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഓരോ ഇഞ്ച് വീതിയിലുള്ള ക്രോസ് പീസസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഒറ്റ പീസാക്കിയിട്ട് ജോയിൻ ചെയ്തെടുക്കാം. ഇനി ഫ്രില്ലിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ക്രോസ് പീസസിനെ വെച്ച് കൊടുക്കാം. ഡ്രസ്സിൻ്റെ നല്ല ഭാഗത്ത് തന്നെയാണ് ക്രോസ് പീസും വെച്ച് കൊടുക്കുന്നത്. നെക്കിൻ്റെ എൻഡിൽ നിന്നായിട്ട് ഇതുപോലെ ഒരു ഹാഫ് ഇഞ്ച് ഉള്ളിലേക്കാക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ട് വേണം ക്രോസ് പീസസ് വെച്ച് കൊടുക്കാനായിട്ട്. ഈ എൻഡ് മുതൽ മറ്റേ എൻഡ് വരെ ക്രോസ് പീസ് വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ബാലൻസ് വന്നിട്ടുള്ള ക്രോസ് പീസിനെ കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഈ ഒരു ഭാഗത്തും ഹാഫ് ഇഞ്ച് ഉള്ളിലേക്കാക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ട് വേണം പിൻ ചെയ്തെടുക്കാൻ. ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ക്രോസ് പീസിനെ നെക്കിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് സ്റ്റിച്ചിൽ തട്ടാതെ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം. റോങ് സൈഡിലേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ടാണ്. ഇനി നമുക്ക് ക്രോസ് പീസിനെ മാത്രം ഇതാ ഇതുപോലെ റോങ് സൈഡിലേക്കാക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നെക്കിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ള ഫ്രില്ലിനെ ഇതുപോലെ മുകളിലേക്കാക്കി നിവർത്തി വെച്ച് കൊടുത്തിട്ട് വേണം ക്രോസ് പീസസ് ഫോൾഡ് ചെയ്തെടുക്കാൻ. ക്രോസ് പീസിനെ ഞാൻ ഫോൾഡ് ചെയ്തിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഭാഗത്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നല്ല നീറ്റായിട്ട് തന്നെ നമ്മുടെ ഫ്രില്ല് കോളറിനൊക്കെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഡ്രസ്സിലായിട്ട് സ്ലീവിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്ലീവാണിത്. അതിൻ്റെ എൻഡിതാ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സ്ലീവിലായിട്ടും എൻഡ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. രണ്ട് സ്ലീവിലായിട്ടും എൻഡ് ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിൽ വെച്ച് കൊടുക്കാനായിട്ട് ഇതുപോലത്തെ സെയിം അളവിലുള്ള രണ്ട് പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റൈറ്റ് സൈഡ് ഉള്ളിലായിട്ട് വരുന്ന രീതിയിൽ റോങ് സൈഡിൽ നിന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു എൻഡ് മുതൽ താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതാ ഇതിൻ്റെ മൂന്ന് സൈഡും ഇപ്പോൾ ക്ലോസ് ആയിട്ടാണുള്ളത്. എൻഡ് മാത്രമാണ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുള്ളത്. ഇതിൻ്റെ കോണായിട്ട് വന്നിട്ടുള്ള ഭാഗത്ത് സ്റ്റിച്ചിൽ തട്ടാതെ ചെറിയ കട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നല്ല വശത്തേക്ക് മറിച്ച് കൊടുക്കാം. ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഭാഗത്ത് കൂടെ നമുക്കിതിനെ നല്ല വശത്തേക്ക് മറിച്ച് കൊടുക്കണം. രണ്ട് പീസിനെയും നല്ല വശത്തേക്കാക്കിയിട്ട് ഇതുപോലെ മറിച്ച് കൊടുക്കാം. ഇനി സ്ലീവിൻ്റെ റോങ് സൈഡിൽ നിന്നായിട്ട് ഇതാ സെൻട്രിൽ നിന്നും മുകളിലോട്ട് ഒരു 8 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ സ്ട്രാപ്സിനെ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്ലീവിലായിട്ടും ഇതുപോലെ തന്നെ മാർക്ക് ചെയ്തിട്ട് സ്ട്രാപ്സിനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സ്ലീവിലായിട്ടും റോങ് സൈഡിൽ നിന്നായിട്ട് സ്ട്രാപ്സിനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ റൈറ്റ് സൈഡിലോട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. സ്ട്രാപ്സിൻ്റെ എൻഡിലായിട്ട് ബട്ടൺസും കൂടെ വെച്ച് കൊടുക്കണം. ഞാൻ ലാസ്റ്റിലാണ് ബട്ടൺസൊക്കെ വെച്ച് കൊടുക്കുന്നത്. ഇനി ഈ സ്ലീവിനെ ഡ്രസ്സിലായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഷോൾഡറിൻ്റെ ജോയിൻ്റ് വരുന്ന ഭാഗത്തായിട്ട് സ്ലീവിൻ്റെ സെൻറ്റർ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് ആ സെൻറ്ററിൽ നിന്നായിട്ട് തന്നെ സ്ലീവിനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം.
രണ്ട് സൈഡിലായിട്ടും സ്ലീവിനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്കേർട്ടിൻ്റെ പോർഷനും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സെപ്പറേറ്റ് ആക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ബോഡി പാർട്ടിലായിട്ട് ബട്ടൺസ് വെച്ച് കൊടുക്കുന്ന സ്പേസിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ പിൻ ചെയ്ത് വെച്ചിട്ട് വേണം സ്കേർട്ട് ജോയിൻ ചെയ്തെടുക്കാനായിട്ട്. സ്കേർട്ടിൻ്റെ ഒരു എൻഡിലായിട്ട് ഇതാ ഇതുപോലെ ഞാൻ മെഷീനിൽ സ്റ്റിച്ചിൻ്റെ ലെങ്ത് കൂട്ടി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലൂസാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഇതാ ഇതുപോലെ ത്രെഡുകൾ വലിച്ചു കൊടുത്തിട്ട് നമുക്ക് പ്ലീറ്റ്സ് ആക്കി കൊടുക്കാം. കറക്റ്റ് ബോഡി പാർട്ടിൻ്റെ അളവിൽ ഞാൻ ഇതാ പ്ലീറ്റ്സിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഇതുപോലെ തന്നെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രസ്സിൻ്റെ സൈഡുകൾ തമ്മിൽ കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും നല്ല വശങ്ങൾ ഉള്ളിലായിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് സ്ലീവിൻ്റെ അവിടെ മുതൽ സ്കേർട്ടിൻ്റെ എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ ഡ്രസ്സിൻ്റെ രണ്ട് സൈഡുകളും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു മെറ്റീരിയൽ നന്നായിട്ട് നൂലിങ്ങനെ ഊരിപ്പോരുന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഓവർലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിൻ്റെ സ്കേർട്ടിൻ്റെ പോർഷനിലായിട്ട് എൻഡ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടും കൂടെ ഉണ്ട്. ഇനി ഡ്രസ്സിൻ്റെ വേസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് ഒരു പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലൂടെ നമുക്കൊരു സ്ട്രാപ്സ് ഇട്ടിട്ട് സെൻറ്ററിൽ കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സൈഡിൽ നിന്നായിട്ടൊക്കെ നൂല് വലിഞ്ഞു വരുന്നുകൊണ്ടാണ് ഞാനിതൊന്ന് ഓവർലോക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 2 ഇഞ്ച് വിഡ്ത്തിൽ നീളത്തിലുള്ളൊരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. ഫ്രണ്ട്സ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ബ്ലാങ്കറ്റിൻ്റെ രണ്ട് സൈഡിൽ നിന്നും 1.5 ഇഞ്ച് എക്സ്ട്രാ വിട്ടിട്ടാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. ഇവിടെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ട് മറ്റേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നോക്കാം. നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്തായിട്ട് ഡ്രസ്സിൻ്റെ നല്ല ഭാഗത്ത് ഈ ഒരു പീസിൻ്റെ നല്ല ഭാഗം ചേർത്ത് വെച്ചിട്ട് ഇതാ ഇതിൻ്റെ എൻഡ് ഒന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ബോഡി പാർട്ടിലായിട്ട് നമ്മൾ സ്കേർട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടില്ല, ആ ഒരു ലൈനിൽ നിന്നും ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇതാ ഞാനിവിടെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ബോഡി പാർട്ടിലായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള മറ്റേ അറ്റം വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് മറ്റേ സൈഡിലായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് എത്തുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പീസ് എക്സ്ട്രാ വന്നിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേണം നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതാ ഇത് കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ കറക്റ്റായിട്ട് 1.5 ഇഞ്ച് വിട്ടിട്ട് ഞാൻ ഇതാ ഇതുപോലെ എൻഡ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലായിട്ടും 1.5 ഇഞ്ച് വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ബോഡി പാർട്ടും സ്കേർട്ടും ജോയിൻ ചെയ്ത് എടുത്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ച് ലൈനിൻ്റെ 1/2 ഇഞ്ച് വിട്ടിട്ടാണ് ചുറ്റിലും ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു പീസിൻ്റെ റോങ് സൈഡാണ് ഇപ്പം മുകളിലായിട്ട് വന്നിട്ടുള്ളത്. ഇതിന് നമുക്ക് സ്കേർട്ടിൻ്റെ പോർഷനിലോട്ടായിട്ട് ഇങ്ങനെ നല്ല വശത്തേക്ക് മറിച്ച് കൊടുക്കാം. എന്നിട്ടിനി 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് സ്കേർട്ടിൻ്റെ പോർഷനിലായിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ചുറ്റിലും 1/2 ഇഞ്ച് ഉള്ളിലേക്കാക്കി ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് സ്കേർട്ടിൻ്റെ പോർഷനിലായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു സ്പേസിലൂടെയാണ് നമ്മളിനി വേസ്റ്റിൻ്റെ ഭാഗത്ത് കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് സ്ട്രാപ്സ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു പീസിൻ്റെ എൻഡ് ഓൾറെഡി നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ സ്കേർട്ടിൻ്റെ പോർഷനിലോട്ട് മറിച്ചടിക്കുന്ന സമയത്തും ആ ഫോൾഡിങ്ങോട് കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്കേർട്ടിൻ്റെ പോർഷനിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ പ്ലീറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കറക്റ്റായിട്ട് ഇതുപോലെ റെഡിയാക്കി കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അതെ, ഈ ഒരു എൻഡ് വരെ ഞാൻ സ്കേർട്ടിൻ്റെ ഭാഗത്തേക്ക് പതിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലൂടെ ആയിട്ടാണ് നമ്മളിനി സ്ട്രാപ്സ് ഇട്ട് കൊടുക്കുന്നത്. രണ്ട് സൈഡിലായിട്ടും ഹോൾസ് വന്നിട്ടുണ്ട് സ്ട്രാപ്സ് ഇട്ട് കൊടുക്കാനായിട്ട്. സ്കേർട്ട് നമ്മൾ ബോഡി പാർട്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ള സ്റ്റിച്ച് ലൈനൊക്കെ ഇതിൻ്റെ ഉള്ളിലായിട്ട് വന്നിട്ടുണ്ട്.
ഇതിൻ്റെ സെയിം മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് തന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ടൊരു സ്ട്രാപ്സ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പിന്നി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് ഇട്ട് കൊടുക്കാം. സ്ട്രാപ്സിനെ ഞാൻ ഇതിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രസ് ചെയ്തിട്ട് നമ്മുടെ വേസ്റ്റിന് കറക്റ്റായിട്ട് കെട്ടിക്കൊടുക്കാം. ഇനി ഇതിലായിട്ട് ഞാൻ ഫ്രണ്ടിലെ ബട്ടൺസൊക്കെ വെച്ച് കൊടുക്കുകയാണ്. സ്ലീവിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള സ്ട്രാപ്സിന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത പോയിൻറ്റിലോട്ട് നേരെ പുറത്തേക്കാക്കിയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു പോയിൻ്റിൽ നമ്മൾ ബട്ടൺസ് വെച്ച് കൊടുക്കുകയാണ് സ്ട്രാപ്സും കൂടെ കൂട്ടിയിട്ട്. ഡ്രസ്സിലായിട്ട് ഞാൻ ബട്ടൺസൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രണ്ട് സ്ലീവിലായിട്ടും ഓരോ ബട്ടൺസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജീനിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റിയിട്ടില്ല. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡ്രസ്സിൻ്റെ ഡിസൈനാണിത്. കുറച്ച് പേരൊക്കെ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോയും കൂടെയാണ്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല. നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഡ്രസ്സിൻ്റെ ഡിസൈനാണിത്. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത് തന്നെ നല്ലൊരു വെറൈറ്റി ഡ്രസ്സിൻ്റെ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.